പ്രിയമുള്ള കുട്ടികളെ നിങ്ങളെ എല്ലാവരെയും പുതിയ അധ്യയന വർഷത്തിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ഒരു വർഷം എട്ടാം ക്ലാസ്സിലെ ജീവശാസ്ത്രം പാഠഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി വളരെ വിലപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ മനസ്സിലാക്കി ഇനി ഒൻപതാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ഒൻപതാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ യാതൊരു അപരിചിതത്വവും ആവശ്യമില്ല സ്കൂളിൽ ക്ലാസ് മുറികളിൽ കുട്ടികളോടൊപ്പം കളിച്ചുല്ലസിച്ച് പഠിക്കാൻ ചെറിയ ഒരു തടസ്സം ഉള്ളൂ മാസങ്ങൾ കഴിഞ്ഞ് നമ്മൾ വീണ്ടും സ്കൂളുകളിലേക്ക് തിരിച്ചുവരും ബയോളജി എന്ന വിഷയം വളരെ രസകരമായി നിങ്ങൾ മനസ്സിലാക്കുന്ന ഒന്നാണ് കാരണം ജീവനെക്കുറിച്ചും ജീവൻ്റെ വിവിധ പ്രത്യേകതകളെക്കുറിച്ചും പഠിക്കുന്ന മനോഹരമായൊരു വിഷയമാണ് എല്ലാ കുട്ടികളും ജീവനെക്കുറിച്ചും ജീവികളെക്കുറിച്ചും അറിയാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഒൻപതാം ക്ലാസ്സിൽ അല്പം കൂടി എട്ടാം ക്ലാസ്സിൽ നിന്ന് അല്പം കൂടി ഗഹനമായ അല്പം കൂടി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എട്ടാം ക്ലാസ്സിലെ ജീവശാസ്ത്ര പാഠങ്ങൾ അല്പം കാര്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്തായാലും ഈ കഴിഞ്ഞ അധ്യയന വർഷം അത്തരം പാഠഭാഗങ്ങളിലൂടെ കടന്നുപോയി ആ പാഠഭാഗങ്ങളുടെ പ്രത്യേകത ഒന്ന് ഓർത്ത് നോക്കൂ നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് സെൽസിനെക്കുറിച്ചാണ് കോശങ്ങളെക്കുറിച്ച് പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും മൈക്രോ ഓർഗനിസം സൂക്ഷ്മജീവികളുടെയും ഒക്കെ ബോഡി കമ്പോസ് ചെയ്തിരിക്കുന്ന ബേസിക് യൂണിറ്റ്സ് ആണ് സെൽസ് അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ അത് കഴിഞ്ഞ് നമ്മൾ സെൽസ് ഗ്രൂപ്പ് ചെയ്തുണ്ടാകുന്ന സെൽ ക്ലസ്റ്റേഴ്സിനെക്കുറിച്ച് മനസ്സിലാക്കി കോശജാലങ്ങൾ അതായത് ടിഷ്യൂസ് പിന്നീട് നമ്മൾ കടന്നുപോയത് വീണ്ടെടുക്കാം വിളനിലങ്ങൾ നമ്മുടെ കാർഷിക സംസ്കൃതിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പോകുന്ന ചില ആശയങ്ങളാണ് മനസ്സിലാക്കിയത് അതോടൊപ്പം ആധുനിക കൃഷി രീതികളെക്കുറിച്ച് മനസ്സിലാക്കി വിവിധ സങ്കര ഇനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൃഷി രീതികൾ മെച്ചപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത അവ വിപണനം നടത്തി കൂടുതൽ ലാഭമുണ്ടാക്കേണ്ടതിൻ്റെ രീതികൾ നമ്മൾ മനസ്സിലാക്കി പിന്നീട് വർഗീകരണം എന്ന ഭാഗം ക്ലാസിഫിക്കേഷൻ തരംതിരിക്കുന്നതിന് എന്ന അധ്യായം അതോടൊപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള ജൈവ വൈവിധ്യത്തെ നോക്കിക്കാണാനും മനസ്സിലാക്കാനും അവയെ സംരക്ഷിക്കുവാനുമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായി ജൈവ വൈവിധ്യം അതിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ മനസ്സിലാക്കി പിന്നീട് എല്ലാ ജീവികളും അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്നു അങ്ങനെ ജീവി വർഗത്തിൻ്റെ നിലനിൽപ്പിന് കാരണമായ പ്രത്യുൽപാദനത്തെക്കുറിച്ച് മനസ്സിലാക്കി ഈ അധ്യായങ്ങളിലൂടെ കൃത്യമായി കടന്നു പോയിട്ടുള്ള ഒരു കുട്ടിക്ക് ഒൻപതാം ക്ലാസ്സിലെ പല ആശയങ്ങളും നന്നായി ഗ്രഹിക്കാനാവും നമ്മുടെ എട്ടാം ക്ലാസ്സിലെ ചില പാഠഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ പലതും ഒൻപതാം ക്ലാസ്സിലും തുടർന്നുള്ള എല്ലാ ക്ലാസ്സിലും അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ആശയങ്ങളുടെ അടിസ്ഥാനമാണ് അപ്പോൾ ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഉദാഹരണത്തിന് നമ്മൾ സെൽസിനെക്കുറിച്ചാണ് ആദ്യത്തെ അധ്യായത്തിൽ മനസ്സിലാക്കിയത് കോശങ്ങൾ ദി സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ഓർഗനിസംസ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങൾ സെൽസ് എങ്ങനെയിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ സെൽസിനെ നോക്കിക്കാണുന്ന പ്രവർത്തനം ക്ലാസ് റൂമിലായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു എങ്കിലും നമുക്കൊരു ധാരണയുണ്ട് പ്രത്യേകിച്ചും ഈ ഇൻ്റർനെറ്റിൻ്റെ മറ്റു സഹായത്തോടു കൂടി അത്തരത്തിലുള്ള പല ഉപാധികളിലൂടെ ഒരു സെല്ലിൻ്റെ നേച്ചർ എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് വളരെ സൂക്ഷ്മമാണ് സെല്ലുകൾ മൈക്രോസ്കോപ്പിക്കാണ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല പക്ഷേ പലതരത്തിൽ അതിനെ നമുക്ക് സങ്കല്പിക്കാനാവും ഇമാജിൻ ചെയ്യാൻ പറ്റും ചിത്രങ്ങളിലൂടെ ചില ആനിമേഷനുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒരു സെല്ലിൻ്റെ ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരൂ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആയി നമുക്ക് തോന്നുന്നത് ഏറ്റവും പുറമെയുള്ള സെൽ മെംബ്രൈൻ ആ സെൽ മെമ്പ്രൈൻ അല്ലെങ്കിൽ കോശസ്തരം അതിനകത്തായി സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം ആ സെല്ലിൻ്റെ ഏകദേശം മധ്യഭാഗത്തായി നമ്മൾ സാധാരണ കാണുന്ന ചിത്രങ്ങളിൽ സെല്ലിൻ്റെ ഏകദേശം മധ്യഭാഗത്തായി ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്ന ഭാഗം ഇതൊരു ടിപ്പിക്കൽ സെല്ലിൻ്റെ സ്ട്രക്ചറാണ് എന്നാൽ സെല്ലുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാ സെല്ലുകളിലും ന്യൂക്ലിയസ് എന്ന ഈ സ്ട്രക്ചർ കാണില്ല ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകൾ ന്യൂക്ലിയസ് ഉള്ള സെല്ലുകൾ മർമ്മം ഉള്ള കോശങ്ങൾ മർമ്മം ഇല്ലാത്ത കോശങ്ങൾ അങ്ങനെ സെല്ലുകളെ അടിസ്ഥാനപരമായി രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് ദർ ആർ ടു ടൈപ്സ് ഓഫ് സെൽസ് എന്താണ് അവയുടെ പേര് ഒന്ന് ഓർത്ത് നോക്കൂ ദർ ആർ ടു ടൈപ്സ് ഓഫ് സെൽസ് രണ്ട് തരത്തിലുള്ള സെല്ലുകളുണ്ട് പറഞ്ഞോളൂ പ്രോക്കാരിയോട്ടിക് സെൽസെന്നും സെൽസ് എന്നും പറയും ശരിയാണ് പ്രോക്കാരിയോട്ടിക് ആൻഡ് യുക്കാരിയോട്ടിക് സെൽസ് പ്രോക്കാരിയോട്ടിക് സെല്ലെന്ന് പറയുമ്പോൾ ഒരു സെൽ സെൽ ഉണ്ട് സൈറ്റോപ്ലാസം ഉണ്ട് പക്ഷേ നടുക്ക് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല എന്നാൽ യുക്കാരിയോട്ടിക് സെല്ലിൽ ന്യൂക്ലിയസ് എന്ന വ്യക്തമായി മൈക്രോസ്കോപ്പിലൂടെ കാണാവുന്ന ഭാഗങ്ങളുണ്ടാവും അപ്പോൾ സെല്ലുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഉദാഹരണം ഓർത്ത് നോക്കൂ പ്രോക്കാരിയോട്ട്സിന് ഉദാഹരണം നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചത് ബാക്ടീരിയ സയനോബാക്ടീരിയ മൈക്കോപ്ലാസ്മ എന്നിങ്ങനെ മൂന്ന് വാക്കുകളാണ് പഠിച്ചത് ഉദാഹരണമായിട്ട് ബാക്ടീരിയ നമ്മൾ പല തവണ കേട്ടിട്ടുള്ളതാണ് സൈനോബാക്ടീരിയയും മൈക്കോപ്ലാസ്മയും ഇപ്പോൾ ബാക്ടീരിയ എന്ന വലിയ വിഭാഗത്തിൽ തന്നെ ഉൾപ്പെടുന്ന സൂക്ഷ്മജീവികളാണ് യുക്കാരിയോഡ്സിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പ്ലാൻസും ആനിമൽസും അതോടൊപ്പം ഫംഗസ് പോലുള്ള ഓർഗനിസംസ് പ്രോട്ടോസോവ ഇത്തരം ഉദാഹരണങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതലായി ഉയർന്ന ക്ലാസ്സുകളിൽ മനസ്സിലാക്കും അപ്പോൾ സെല്ലുകളുടെ അടിസ്ഥാന വർഗീകരണം ബേസിക് ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ് പ്രോക്കാരിയോഡ്സ് ആൻഡ് യുക്കാരിയോഡ്സ് ഇങ്ങനെ തരംതിരിക്കുന്നതിൻ്റെ ബേസിസ് സെല്ലിൽ ന്യൂക്ലിയസ് ഉണ്ടോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ന്യൂക്ലിയസിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറയുന്നു ഇറ്റ് ഈസ് ദി കൺട്രോളിംഗ് സെൻറ്റർ ഓഫ് ദി സെൽ ഒരു സെല്ലിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് ന്യൂക്ലിയസ് കൺട്രോളിംഗ് സെൻറ്റർ ഓഫ് ദി സെൽ അപ്പോൾ പിന്നെ ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രോക്കാരിയോട്ട്സിൽ ഫംഗ്ഷൻസ് നടക്കുക ഇവിടെ ആ പ്രോക്കാരിയോട്ടിക് സെല്ലിൻ്റെ സ്ട്രക്ചർ അല്പം കൂടി കൃത്യമായി മനസ്സിലാക്കിയാൽ ഒരു കാര്യം ഉറപ്പിക്കാം ന്യൂക്ലിയസ് എന്ന കവറിംഗ് ന്യൂക്ലിയസ് എന്ന ഓർഗനൽ ആ ഓർഗനിലൊരു സ്ട്രക്ചറൽ ഫീച്ചർ ഉണ്ട് എന്താണ് ഒരു ഡബിൾ ലെയർ മെംബ്രൈൻ ഉണ്ട് ആ ഡബിൾ ലെയർ മെംബ്രൈനെ ന്യൂക്ലിയർ മെംബ്രൈൻ എന്ന് വിളിക്കും അതിൽ ഒരുപാട് പോഴ്സ് അല്ലെങ്കിൽ സുശിരങ്ങളുണ്ട് ന്യൂക്ലിയർ പോഴ്സ് എന്ന് പറയും അതിനകത്ത് ന്യൂക്ലിയോ പ്ലാസം എന്ന വസ്തുവുണ്ട് അതിനുള്ളിൽ ക്രൊമാറ്റിൻ റെട്ടിക്കുലം എന്നറിയപ്പെടുന്ന നീണ്ട ചരട് പോലുള്ള ഭാഗങ്ങളുണ്ട് ഒരു ന്യൂക്ലിയസിനകത്ത് ക്രൊമാറ്റിൻ റെട്ടിക്കുലം എന്നറിയപ്പെടുന്ന ഒരു നേരിയ ചരട് പോലുള്ള ഹൈലി കോയിൽഡ് ഓർ സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട് അതിനെയാണ് നമ്മൾ ക്രൊമാറ്റിൻ റെട്ടിക്കുലം എന്ന് പഠിച്ചത് യഥാർത്ഥത്തിൽ ഈ ക്രൊമാറ്റിൻ റെട്ടിക്കുലം എന്ന സ്ട്രക്ചറിനെ നമുക്ക് സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റില്ല ന്യൂക്ലിയസ് കാണാമെങ്കിലും അതിലുള്ള ക്രൊമാറ്റിൻ റെട്ടിക്കുലം എന്ന സ്ലെൻഡർ ഇലോങ്ങേറ്റഡ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിനെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റില്ല എന്നാൽ സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് കോശവിഭജനം നടക്കുന്ന സമയത്ത് എന്താണ് കോശവിഭജനം എന്ന് നമുക്കറിയാം സെൽ ഡിവിഷൻ എന്താണ് ഒരു സെൽ രണ്ട് സെൽസായി മാറുന്ന പ്രോസസ്സാണ് സെൽ ഡിവിഷൻ അങ്ങനെ രണ്ട് സെല്ലായി മാറാൻ തുടങ്ങുന്നതിന് മുൻപ് ഈ ക്രൊമാറ്റിൻ റെട്ടിക്കുലം എന്ന സ്ട്രക്ചർ നന്നായി കുറുകിത്തടിച്ച് ഷോർട്ടൻസ് ആൻഡ് തിക്കൻസ് എന്ന് ഉയർന്ന ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കും നല്ല പോലെ അതിന് വണ്ണം വെച്ച് മൈക്രോസ്കോപ്പിലൂടെ ദൃശ്യമാകുന്ന തരത്തിലുള്ള സ്ട്രക്ചേഴ്സായി മാറും അവയെ വിളിക്കുന്ന പേരാണ് ക്രോമസോംസ് ക്രോമസോമുകൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ന്യൂക്ലിയസിനുള്ളിൽ കോശവിഭജന സമയത്ത് കാണാൻ പറ്റുന്ന ചില പ്രധാനപ്പെട്ട വസ്തുക്കളാണ് ഈ ക്രോമസോമുകൾ ഈ ക്രൊമാറ്റിൻ റെട്ടിക്കുലം എന്ന ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഷോർട്ടൻസ് ആൻഡ് തിക്കൻസ് കുറുകി തടിച്ച് ഉണ്ടാകുന്ന ഭാഗങ്ങളാണ് ഈ ക്രോമസോംസ് ഈ ക്രോമസോംസ് പ്രോക്കാരിയോട്ടിക് സെല്ലിലുമുണ്ട് യു സെല്ലിലുമുണ്ട് പ്രോക്കാരിയോട്ടിക് സെല്ലിൽ ആ ക്രോമസോമുകളെ പൊതിഞ്ഞുകൊണ്ട് ന്യൂക്ലിയാർ മെംബ്രൈൻ ഇല്ല ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറൽ സംവിധാനമില്ല അതാണ് വ്യത്യാസം പക്ഷേ ക്രോമസോം എന്ന ഭാഗമുണ്ട് ഈ ക്രോമസോമാണ് യഥാർത്ഥത്തിൽ ഒരു സെല്ലിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത് ക്രോമസോം എന്ന് പറയുന്ന ഭാഗമാണ് സെല്ലിൻ്റെ അതുവഴി ശരീരത്തിൻ്റെ തന്നെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ചെയ്യുന്നത് അങ്ങനെ കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ചെയ്യാൻ ക്രോമസോമിൽ എന്ത് സംവിധാനമാണുള്ളത് ഒരു ക്രോമസോമിൻ്റെ ചിത്രം നോക്കിയാൽ ഒരു പ്രത്യേക രൂപമാണതിന് അതിൽ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മളവയെ ജീനുകൾ എന്ന് വിളിക്കും ക്രോമസോമിലെ ചില ഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് ജീൻ ഈ ജീനുകളാണ് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ബാക്ടീരിയ മുതൽ മനുഷ്യൻ വരെയുള്ള എല്ലാ ഓർഗനിസത്തിലും ക്രോമസോമിലെ ജീനുകളാണ് ലൈഫ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ജീൻ ക്രോമസോം പോലുള്ള വസ്തുതകൾ ഒമ്പതാം ക്ലാസ്സിലെ പല ഭാഗങ്ങളും മനസ്സിലാക്കാൻ ആവശ്യമാണ് അതുകൊണ്ട് ഒരു സെല്ലിൽ അത് ന്യൂക്ലിയസ് ഉള്ളതായാലും ഇല്ലാത്തതായാലും അതായത് പ്രോകാരിയോട്ടിക് ആണെങ്കിലും യു ആണെങ്കിലും ഈ സെല്ലിനകത്തെ ക്രോമസോമുകൾ ആ ക്രോമസോമുകളിൽ കാണപ്പെടുന്ന ജീനുകൾ എന്ന ഭാഗങ്ങളാണ് ലൈഫ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ചെയ്യുന്നത് ക്രോമസോമിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട മോളിക്യൂൾ തന്മാത്ര കാണപ്പെടുന്നുണ്ട് ഉയർന്ന ക്ലാസ്സുകളിൽ അതിൻ്റെ ഘടന എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിക്കാനുണ്ട് ക്രോമസോമുകളിൽ കാണപ്പെടുന്ന പ്രത്യേക തരം തന്മാത്രകളെ സാധാരണ വിളിക്കുന്ന പേരാണ് ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ജനിതക വസ്തു ക്രോമസോമുകളിൽ കാണപ്പെടുന്ന തന്മാത്രകൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ജനറ്റിക് മെറ്റീരിയൽ ആയി പരിഗണിക്കുന്നത് ഡി എൻ എ ആണ് ഡി എൻ എ എന്ന തന്മാത്ര ഇപ്പോൾ ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് പോലുള്ള സാങ്കേതിക വിദ്യകളെക്കുറിച്ച് നിങ്ങളൊരു പക്ഷേ വായിച്ച് അറിഞ്ഞിട്ടുണ്ടാവും ഡി എൻ എ എന്ന് പറയുന്ന ഒരു തന്മാത്ര ക്രോമസോമിനകത്ത് കാണപ്പെടുന്നു യഥാർത്ഥത്തിൽ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഡി എൻ എ തന്മാത്രയെ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ഈ ഡി എൻ എയിലെ ചില ഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ ജീനുകൾ ജീനുകൾ എന്താണ് ചെയ്യുന്നത് ജീനുകൾ ചെയ്യുന്നത് ശരീരത്തിനാവശ്യമായ പല തരത്തിലുള്ള പ്രോട്ടീനുകളെ ഉൽപ്പാദിപ്പിക്കുന്നു പ്രോട്ടീൻസ് മാംസ്യങ്ങൾ എന്ന് പറയും പ്രോട്ടീൻസ് ശരീരത്തിനാവശ്യമായ പ്രോട്ടീനുകളെ ഉൽപ്പാദിപ്പിക്കുന്നു ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിലെ മസിൽസ് അത് പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ചതാണ് ബോൺസ് പ്രോട്ടീനുകളുള്ളതാണ് ബ്ലഡിൽ തന്നെ കാണപ്പെടുന്ന ഹീമോഗ്ലോബിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തു അത് പ്രോട്ടീനാണ് അതോടൊപ്പം നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ചില പ്രധാനപ്പെട്ട രാസഘടകങ്ങളാണ് എൻസൈമുകൾ എൻസൈമുകൾ രാസാഗ്നികൾ എന്ന് മലയാളം എന്താണ് ഈ രാസാഗ്നികൾ അല്ലെങ്കിൽ എൻസൈമുകൾ നമ്മുടെ ശരീരത്തിൽ നിമിഷം പ്രതി എത്രയോ റിയാക്ഷൻസ് നടക്കുന്നു ഒരു ജീവശരീരം അല്ലെങ്കിൽ ഒരു ജീവകോശം എടുത്താൽ ഓരോ നിമിഷവും ലക്ഷക്കണക്കിന് കെമിക്കൽ റിയാക്ഷൻസ് രാസപ്രവർത്തനങ്ങൾ നടക്കും നിങ്ങൾ പല രാസപ്രവർത്തനങ്ങളെക്കുറിച്ചും കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം നോക്കാം കാർബൺ ഡൈ ഓക്സൈഡിനെ ജലത്തിൽ ലയിപ്പിച്ചാൽ എന്ത് കിട്ടും കാർബൺ ഡൈ ഓക്സൈഡിനെ ജലത്തിൽ ലയിപ്പിച്ചാൽ കാർബോണിക് ആസിഡ് കിട്ടും നമ്മുടെ സോഡാവെള്ളം കാർബോണിക് ആസിഡ് കിട്ടും ജലത്തിൽ കാർബൺ ഡയോക്സൈഡ് ലയിച്ച് കാർബോണിക് ആസിഡ് ആസിഡാകാൻ ഒരു സാധാരണ ഒരു തന്മാത്ര കണക്ക് പറയാറുണ്ട് ഏതാണ്ട് ഒരു കൊണ്ട് ഇരുന്നൂറ് തന്മാത്രകൾ രൂപപ്പെടും എന്നാണ് കണക്ക് വളരെ സ്ലോ പ്രോസസ്സാണ് നടക്കുന്ന ഒരു പ്രക്രിയയാണ് കാർബൺ ഡയോക്സൈഡ് ജലത്തിൽ ലയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കാർബോണിക് ആസിഡായി മാറും അതുണ്ടാവുന്നത് മണിക്കൂറിൽ ഇരുന്നൂറ് മോളിക്യൂൾസ് വെച്ചാണ് നിങ്ങൾ ആർ ബി സി എന്ന് കേട്ടിട്ടില്ലേ റെഡ് ബ്ലഡ് സെൽ ആ ആർ ബി സിയിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡിനെ അതായത് വിസർജ്യ വസ്തുവായി കരുതുന്ന എക്സ്ക്രീറ്ററി പ്രോഡക്റ്റായി കരുതുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നതിൻ്റെ ഭാഗമായി ആർ ബി സിയിൽ റെഡ് ബ്ലഡ് സെല്ലിൽ ചുവന്ന രക്താണുവിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായി ലയിച്ച് കാർബോണിക് ആസിഡ് ആസിഡാവും പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് എൻസൈം അല്ലെങ്കിൽ രാസാഗ്നികൾ എന്നറിയപ്പെടുന്ന ചില ഘടകങ്ങൾ ഈ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് മണിക്കൂറിൽ ഇരുന്നൂറ് മോളിക്യൂൾസ് കാർബോണിക് ആസിഡ് ഇരുന്നൂറ് മോളിക്യൂൾസ് ഓഫ് കാർബോണിക് ആസിഡ് എന്ന രീതിയിലല്ല മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുന്നത് പകരം ഒരു സെക്കൻഡിൽ ആറ് ലക്ഷം മോളിക്യൂൾസ് ഒരു സെക്കൻഡിൽ ആറ് ലക്ഷം മോളിക്യൂൾസ് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായി കൂടി ചേർന്ന് അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്ത് കാർബോണിക് ആസിഡ് ആവുന്നു പക്ഷേ എൻസൈം എന്ന ഒരു ഫാക്ടർ ഘടകത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ രാസപ്രവർത്തനത്തിൻ്റെ നിരക്ക് വളരെ കൂടും വളരെ പെട്ടെന്ന് രാസപ്രവർത്തനം നടന്ന് പ്രോഡക്റ്റ്സ് ഉണ്ടാവും അപ്പോൾ അത്തരത്തിൽ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കെമിക്കൽസിനെ വിളിക്കുന്ന പേരാണ് എൻസൈംസ് രാസാഗ്നികൾ ഇത് ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലുമുണ്ട് ഡൈജഷൻ എന്താണ് ദഹനം റെസ്പിറേഷൻ ശ്വസനം എക്സ്ക്രീഷൻ വിസർജനം ഏതു പ്രവർത്തനത്തിലും ഇത്തരത്തിലുള്ള എൻസൈംസ് പങ്കെടുക്കുന്നുണ്ട് എൻസൈംസ് പ്രോട്ടീൻസാണ് നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ ക്രോമസോമുകളിലെ ജീനുകൾ ശരീരത്തിനാവശ്യമായ പ്രോട്ടീൻസിനെ ഉണ്ടാക്കുന്നു ശരീരം തന്നെ നിർമ്മിക്കുന്ന പ്രോട്ടീൻസ് ഉദാഹരണത്തിന് നെയിൽസ് പ്രോട്ടീനാണ് കെരാറ്റിൻ എന്നറിയപ്പെടുന്ന പ്രോട്ടീനാണ് നമ്മുടെ മുടിയിലെയും ഭാഗങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രോട്ടീനുകളോടൊപ്പം ഹീമോഗ്ലോബിൻ പോലുള്ള പിക്മെൻസ് വർണ്ണവസ്തുക്കൾ ഉണ്ടാക്കുന്നു ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നിരവധി എൻസൈമുകളെ ഉണ്ടാക്കുന്നു അപ്പോൾ ഓർത്ത് നോക്കൂ ക്രോമസോം എന്ന് പറയുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് ഒൻപതിൽ പഠിക്കുന്ന പാഠങ്ങളിൽ പലതിലും ക്രോമസോം എന്ന വാക്കും എൻസൈം എന്ന വാക്കും പലതവണ ആവർത്തിക്കും അപ്പോൾ അത് കൃത്യമായി ഒന്ന് മനസ്സിലാക്കിയിരിക്കണം ക്രോമസോമുകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു കേട്ട് കാണും അല്ലെങ്കിൽ വായിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും മനുഷ്യരിൽ നാൽപ്പത്തിയാറ് ക്രോമസോമുകളാണ് ഓരോ സെല്ലുകളിലുമുള്ളത് ഓരോ സെല്ലുകളിലും സാധാരണഗതിയിലുള്ള സെല്ലുകളിൽ ഹ്യൂമൻ ബോഡി നിർമ്മിച്ചിരിക്കുന്ന സെല്ലുകളിൽ നാൽപ്പത്തിയാറ് ക്രോമസോമുകളാണുള്ളത് മറ്റ് ജീവികളിലെ കണക്കെടുത്താലോ ഇപ്പം ക്യാറ്റ്സ് പൂച്ചകളിൽ മുപ്പത്തിയെട്ട് ക്രോമസോമുണ്ട് നായ്ക്കളിൽ എഴുപത്തിയെട്ട് ക്രോമസോമുണ്ട് അങ്ങനെ ഓരോ ജീവികളിലും നിശ്ചിതമായ എണ്ണം ക്രോമസോംസ് ഉണ്ട് സെല്ലുകളിൽ വെറാർ ഡെഫിനിറ്റ് നമ്പർ ഓഫ് ക്രോമസോംസ് ഇൻ ഈച്ച് സെൽ ഇൻ ഈച്ച് ഓർഗനിസം ഓരോ ജീവജാലങ്ങളിലും നിശ്ചിതമായ എണ്ണം ക്രോമസോമുകളുണ്ട് ആ ക്രോമസോമുകളുടെ എണ്ണം മാറാതെ നിൽക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനായി തലമുറകളിലൂടെ കടന്നു പോകുന്നത് മറ്റു ജീവികൾ അങ്ങനെ തന്നെ പുതിയ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ക്രോമസോമിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വർക്ക് ചെയ്യാം നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളിൽ ക്രോമസോമിൻ്റെ എണ്ണം എത്രയാണ് ഒരു കൗതുകത്തിന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ മനുഷ്യനിൽ നാൽപ്പത്താറാണെന്ന് പറഞ്ഞു പൂച്ചകളിലെയും നായ്ക്കളിലെയും കണക്ക് പറഞ്ഞു മറ്റ് ജീവജാലങ്ങളിൽ എത്ര ക്രോമസോമെസ് ഉണ്ട് ജന്തുക്കളിൽ മാത്രമല്ല സസ്യങ്ങളിലും ഇതാണ് സ്ഥിതി അവരുടെയും സെല്ലുകളിൽ ക്രോമസോംസ് ഉണ്ട് പ്രോക്കാരിയോട്സിൽ ക്രോമസോൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ബാക്ടീരിയ അവരുടെ ശരീരത്തിലും ആ സെല്ലിലും ക്രോമസോൺ ഉണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ക്രോമസോൺസ് നമ്മളപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ഓർത്തുനോക്കാം സെല്ലുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ജീവൻ്റെ അടിസ്ഥാനമാണ് സെല്ലുകൾ ബേസിസ് ഓഫ് ലൈഫ് എല്ലാ ലൈഫ് ആക്ടിവിറ്റീസിനെയും നിയന്ത്രിക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ ചെയ്യുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് സെൽസ് ആ സെല്ലുകളിൽ നമ്മൾ പല തരത്തിലുള്ള ഓർഗനൽസിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് മൈറ്റോകോണ്ട്രിയ റൈബോസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അങ്ങനെ പലതും അതേപോലെയുള്ള മറ്റൊരു ഭാഗമാണ് ന്യൂക്ലിയസ് ഇറ്റ് ഈസ് ദി കണ്ട്രോളിംഗ് സെൻറ്റർ ഓഫ് ദി സെൽ ആ ന്യൂക്ലിയസിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്ത മീൻസ് മൈക്രോസ്കോപ്പിലൂടെ നേരിട്ട് കാണാൻ കഴിയാത്ത വളരെ സ്ലെൻഡറായ ഭാഗമാണ് ക്രോമാറ്റിൻ റെട്ടിക്കുലം അത് പിന്നീടൊരു സമയത്ത് കുറുകിത്തടിച്ച് ക്രോമസോമായി മാറും ആ ക്രോമസോമുകളിലാണ് ജീനുകൾ കാണപ്പെടുന്നത് ജീനുകളാണ് ലൈഫ് ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കുന്നത് ഇവിടെ മറ്റ് ജീവജാലങ്ങളിൽ അവയുടെ സെല്ലുകളിൽ ഓരോന്നിലും എത്ര ക്രോമസോംസാണുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഒരു വർക്ക് കൂടി നിങ്ങൾക്ക് തരികയാണ് ഇനി ഈ ലൈഫ് ആക്ടിവിറ്റീസ് ഈ ജീവജാലങ്ങളിലെല്ലാം ഒരുപോലെയാണോ നോക്കൂ പ്രോക്കാരിയോഡ്സിൻ്റെ കാര്യമെടുത്താൽ ന്യൂക്ലിയസ് ഇല്ലെങ്കിലും ക്രോമസോംസും ജീൻസും ഉണ്ട് യൂക്കാരിയോഡ്സിൻ്റെ കാര്യമെടുത്താൽ അവിടെയും ഉണ്ട് അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ട് അതിനകത്ത് ക്രോമസോം ഉണ്ട് ജീനുകളുമുണ്ട് ജീവൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് പ്രോകാരിയോട്സിലായാലും യുക്കാരിയോഡ്സിലായാലും അടിസ്ഥാനപരമായി പ്രവർത്തനങ്ങളിൽ പല ഉണ്ട് പല സാദൃശ്യതകളുമുണ്ട് അതെന്താണ് അതാണ് പറഞ്ഞത് അവർ ശരീരത്തിനാവശ്യമായ പല തരത്തിലുള്ള പ്രോട്ടീൻസിനെ നിർമ്മിക്കുന്നു അത്തരത്തിലുള്ള പ്രോട്ടീനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് എൻസൈംസ് അല്ലെങ്കിൽ രാസാഗ്നികൾ ഒരു ജീവശരീരത്തിലെ അല്ലെങ്കിൽ ജീവകോശത്തിലെ ലൈഫ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ചെയ്യുന്ന നിരവധി കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു ആ കെമിക്കൽ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് എൻസൈംസ് അല്ലെങ്കിൽ രാസാഗ്നികൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ ഒരു പ്രത്യേകത കൂടി പറയാം നമ്മുടെ വീടുകളിൽ പലപ്പോഴും പല ആവശ്യത്തിനായി റൂമുകൾ പണിയും ഡൈനിങ് ഹാൾ കാണാം ബെഡ്റൂം കാണാം കിച്ചൺ കാണാം പാചകവും ഉറക്കവും ടി വി കാണലും ഭക്ഷണം കഴിക്കലും പല കമ്പാർട്ട്മെൻറ്റുകളിലാണ് നടക്കുന്നത് നമ്മുടെ വീടുകളിൽ പ്രോക്കാരിയോഡ്സിനെ ഒരു വീടായിട്ടെടുത്താൽ ഇതെല്ലാം ഒരു മുറിയിലാണ് നടക്കുന്നത് ഒരൊറ്റ റൂമിൽ പാചകം ചെയ്യലും ഈ ഭക്ഷണം കഴിക്കലും എല്ലാം ഒറ്റ റൂമിൽ നടക്കുന്നു അങ്ങനെ ഒറ്റ സെല്ലിൽ ലൈഫ് ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്ന ജീവജാലങ്ങളെയാണല്ലോ നമ്മൾ യൂണി സെല്ലുലാർ ഓർഗനിസംസ് എന്ന് വിളിക്കുന്നത് ഏക കോശ യൂണി സെല്ലുലാർ ഓർഗനിസംസ് ഓൾ പ്രോക്കാരിയോഡ്സ് ആർ യൂണിസെല്ലുലാർ ഓർഗനിസംസ് എല്ലാ പ്രോക്കാരിയോട്ടുകളും ഒറ്റ കോശം മാത്രം ഉള്ളവയാണ് എല്ലാ ലൈഫ് ആക്ടിവിറ്റീസും ഈ ഒറ്റ സെല്ലിലാണ് നടക്കുന്നത് പ്രോക്കാരിയോഡ്സിലെ എല്ലാ ലൈഫ് ആക്ടിവിറ്റീസും ആ സിംഗിൾ സെല്ലിൽ തന്നെയാണ് നടക്കുന്നത് യു കാരിയോഡ്സിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട് അവിടെ യൂണിസെല്ലുലാർ ഓർഗനിസംസും ഉണ്ട് മൾട്ടി സെല്ലുലാർ ഓർഗനിസംസ് ഉണ്ട് സെല്ലുലാർ ഓർഗനിസം നാം പറഞ്ഞു എന്താണ് ഒറ്റ സെല്ലിൽ തന്നെ ലൈഫ് ആക്ടിവിറ്റീസ് എല്ലാം നിയന്ത്രിക്കുന്നു അതേപോലെ ലൈഫിൻ്റെ ആക്ടിവിറ്റീസ് ഒത്തുചേർന്ന് നടത്തുന്ന കുറേ സെല്ലുകളുടെ കൂട്ടം അവയാണ് മൾട്ടി സെല്ലുലാർ ഓർഗനിസംസ് എന്ന് പറയുന്നത് ഇപ്പം ഹ്യൂമൻ ബോഡി അല്ലെ പ്ലാൻ ബോഡി ഇതൊക്കെ മൾട്ടി സെല്ലുലാർ ഓർഗനിസത്തിന് ഉദാഹരണമാണ് അവിടെ പലപ്പോഴും ലൈഫ് ആക്ടിവിറ്റീസ് സെല്ലുലാർ ആക്ടിവിറ്റീസ് പങ്കുവച്ചാണ് നടക്കുന്നത് ഒരു പ്രത്യേക സെൽ ശാരീരിക പ്രവർത്തനങ്ങളെ വളരെയധികം നിയന്ത്രിക്കുന്നു ഒരു പ്രത്യേക സെൽ ചലനത്തിന് സഹായിക്കുന്നു മൂവ്മെൻറ്റിന് സഹായിക്കുന്നു മറ്റൊരു തരം സെല്ലുകൾ ബോഡിയിൽ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നു അത്തരത്തിൽ മൾട്ടി സെല്ലുലാർ ഓർഗനിസത്തിൽ വ്യത്യസ്ത ഫങ്ഷൻസ് നിർവഹിക്കാൻ വേണ്ടി ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട് അവരെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ യൂക്കാരിയോഡ്സ് എന്ന ന്യൂക്ലിയസ് ഉള്ള ഓർഗനിസംസിൽ യൂണിസെല്ലുലാർ ഓർഗനിസംസും ഉണ്ട് മൾട്ടിസെല്ലുലാർ ഓർഗനിസംസും ഉണ്ട് ഏകകോശ ജീവികളുമുണ്ട് ബഹു കോശ ജീവികളുമുണ്ട് നമുക്കറിയാം ഈ യൂണിസെല്ലുലാർ ഓർഗനിസത്തിനെ നേരിട്ട് നോക്കിയാൽ കാണാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ഓർഗനിസംസ് എന്ന് വിളിക്കും ചില മൾട്ടിസെല്ലുലാർ ഓർഗനിസത്തിനെയും സെല്ലിൻ്റെ വലിപ്പം ചെറുതായതുകൊണ്ട് കാണാൻ കഴിയില്ല നേരിട്ട് അത്തരം ഓർഗനിസംസിനെ നേരിട്ട് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഓർഗനിസത്തിനെയാണ് നമ്മൾ മൈക്രോ ഓർഗനിസംസ് എന്ന് വിളിക്കുന്നത് സൂക്ഷ്മജീവികൾ ഓർഗനിസംസ് അപ്പോൾ നോക്കൂ ലോകത്തെമ്പാടും കാണപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളെയും നമുക്കിങ്ങനെ തരംതിരിക്കാം ആനിമൽസ് പ്ലാൻസ് ആൻഡ് മൈക്രോ ഓർഗനിസംസ് ആനിമൽസ് പ്ലാന്റ്സ് ആൻഡ് മൈക്രോ ഓർഗനിസംസ് പക്ഷേ നമ്മൾ എട്ടാം ക്ലാസ്സില് നാലാമത്തെ അധ്യായത്തിൽ തരംതിരിക്കുന്നത് എന്തിനു എന്ന അധ്യായത്തിൽ വൈ ക്ലാസിഫിക്കേഷൻ എന്ന അധ്യായത്തിൽ അതിനപ്പുറം പഠിച്ചു പ്ലാന്റ്സും ആനിമൽസും നമ്മളീ പറയുന്ന ബാക്ടീരിയ പോലുള്ള മൈക്രോ ഓർഗനിസംസും അല്ല മറ്റ് പല തരത്തിലുള്ള പല ഗ്രൂപ്പിലുള്ള ഓർഗനിസംസ് ഉണ്ട് ആ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗവും തുടർന്നു വരുന്ന പല ഭാഗങ്ങളിലും നമുക്ക് വളരെ അത്യാവശ്യമാണ് ഇതിൻ്റെ എല്ലാം ബേയ്സിസ് വളരെ രസകരമാണ് ഒരു സെല്ലിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ക്ലാസിഫിക്കേഷൻ എല്ലാം നടക്കുന്നത് പ്രോ എന്നും യു എന്നും പറഞ്ഞാലും അല്ലെ യൂണിസെല്ലുലാർ അല്ലെങ്കിൽ മൾട്ടിസെല്ലുലാർ എന്ന ക്ലാസിഫിക്കേഷൻ എടുത്താലും ഇതെല്ലാം സെല്ലിൻ്റെ പെക്യൂലാരിറ്റീസിനെ അടിസ്ഥാനമാക്കിയാണ് സോ ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓർ യൂണിറ്റ് ഇൻ സ്റ്റഡിങ് ബയോളജി ജീവശാസ്ത്ര പാഠങ്ങൾ പഠിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സെല്ലുകളെക്കുറിച്ചുള്ള പഠനം സെല്ലുകളെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ സൈറ്റോളജി എന്ന് വിളിക്കും കോശവിജ്ഞാനിയം അല്ലെങ്കിൽ സൈറ്റോളജി എന്ന് വിളിക്കും ഈ കോശവിജ്ഞാനിയം അല്ലെങ്കിൽ സൈറ്റോളജി എന്ന പഠനശാഖയുടെ വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുള്ള പല സയൻറ്റിസ്റ്റുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ആദ്യമായി സെല്ലുകളെ ഒബ്സേർവ് ചെയ്ത റോബർട്ട് ഹൂക്ക് മുതൽ ആനിമൽസിൻ്റെയും പ്ലാൻസിൻ്റെയും ഒക്കെ ബോഡി സെല്ലുകളാൽ നിർമ്മിതമാണ് എന്ന് പറഞ്ഞ പല സയൻറ്റിസ്റ്റുകളെയും അതേപോലെ എല്ലാ ഓർഗനിസത്തിൻ്റെയും ബോഡി സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കൺക്ലൂഡ് ചെയ്ത സെൽ തിയറിയെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഈ ഭാഗങ്ങളിലൂടെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കടന്നു പോയി വേണം ഒൻപതാം ക്ലാസ്സിലേക്ക് വരാൻ അടുത്ത ക്ലാസ്സുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അവതരിപ്പിക്കും ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി നമുക്ക് ഒൻപതാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം ഇന്നത്തെ ക്ലാസ് ഇതോടെ അവസാനിക്കുകയാണ് പുതിയ ആശയങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്കാരം